Hi friends, I am here woolen thread flower. I am going to cut the flower. ഒരു വിധം ഒന്ന് കട്ടിയാക്കിയ ശേഷം നമുക്ക് അതൊന്ന് രണ്ടാക്കി ഭാഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ചെറുതാക്കി നമുക്കൊന്ന് ഈ വുളൻ ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ അറ്റം വരെ നമുക്ക് ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഫ്ലവറിനായിട്ട് ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഒരു കോഴി വാലൽ എന്ന് പറഞ്ഞ പൂവുണ്ടായിരുന്നു ആ ഒരു ഷേപ്പാണ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കി എടുക്കുന്നത് അതിന് കളറ് റെഡും ഉണ്ട് ഒരു മജന്ത കളറും ഉണ്ട് ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ആ പൂവിന് പറയണതെന്ന് തോന്നണം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ടിന് വേണ്ടി ഒരു പേപ്പർ ഇതുപോലെ ഇർക്കിലിൽ ചുറ്റിയിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ അറ്റം ഭാഗത്തിന് ഞാൻ ഫെവിക്കോളം ഒട്ടിക്കണതിന് പകരം ഈ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ച് വെച്ച് താഴെ വരെ നമ്മളൊന്ന് ഗ്രീൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യണം ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വുളൻ ത്രെഡൊക്കെ ഇതിനകത്തൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഫെവിക്കോള് ഉപയോഗിച്ച് ഒട്ടിച്ചാലും മതി ഫെവിക്കോള് വെച്ച് ഒട്ടിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കണമെന്നേ ഉള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല നന്നായിട്ട് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഈ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഈ വുളൻ ത്രെഡ് കട്ട് ചെയ്ത് വെച്ചെടുത്തത് ഇട്ട് കൊടുക്കാം പിന്നെ കൈ ഈ പൊള്ളാതെ ശ്രദ്ധിക്കണം നല്ല ചൂടായിരിക്കുമോ ഗ്ലൂ ഗണ്ണിൻ്റെ എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനകത്തൊന്ന് സ്റ്റിക്കായി കിട്ടും ഇനി ആകാത്ത ഭാഗത്ത് ഇതുപോലെ കൈ വെച്ച് നമുക്കൊന്നൊന്ന് അമർത്തി കൊടുക്കാം പിന്നെ ഇനി ആകാത്ത ഗ്ലൂ ഗണ്ണ് എത്താത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ഗ്ലൂ ഗണ്ണ ഒന്ന് സെപ്പറേറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്കിത് എല്ലാം തന്നെ കവറാക്കി എടുക്കാം ഇപ്പം ആ വശത്തൊന്നും ഗ്ലൂ ഗണ്ണില്ല അപ്പോൾ നമുക്ക് ആ ഗ്ലൂ ഗൺ ഇല്ലാത്ത ഭാഗത്ത് ഗ്ലൂ ഗണ്ണ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇല്ലാത്ത ഭാഗത്തും ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ത്രെഡ് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് കൈ വെച്ചൊന്ന് അമർത്തി കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 5 സ്റ്റിക്ക് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ലീഫ് ഒട്ടിച്ച് കൊടുക്കണം അതിനായിട്ട് ഗ്രീൻ കളറ് പേപ്പർ എടുത്തിട്ട് ലീഫിൻ്റെ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്താൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിനൊക്കെ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ അലങ്കരിക്കണ ഒരു പേപ്പറില്ലേ ആ ഒരു പേപ്പറിനെ വെച്ചാണ് ഞാൻ കട്ട് ചെയ്ത് ലീഫിൻ്റെ ഷേപ്പിലാക്കിയേക്കണത് അപ്പോൾ നമുക്ക് അത്രയും വീതിയേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിൽ ഇതുപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു കമ്പിയുടെ കഷ്ണം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് ഈ ഷേപ്പിൽ തന്നെ ഒരു ലീഫും കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമ്മൾ എല്ലാ ലീഫും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് എന്നിട്ട് നമുക്ക് അതിൻ്റെ തണ്ടിൽ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ പൂവിൻ്റെ ആ ഒരു ഇതിൽ നമ്മളിത് ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഈ കമ്പി ഇട്ടേക്കണത് കാരണം അത് വളക്കാനും നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ കമ്പി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ലീഫിന് ഏത് ഷേപ്പും കൊടുക്കാം കമ്പി ഉള്ളിലുള്ളതുകൊണ്ട് നമുക്കതിൻ്റെ താഴെ ഒരു റിബൺ കെട്ടി കൊടുക്കാം ഞാനിപ്പോൾ ഒരു യെല്ലോ കളറ് സാറ്റൻ റിബണാണ് എടുത്തേക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോ പോലെയൊക്കെ കെട്ടി കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളിത് ഫ്ലവർ വേഴ്സിലല്ലാതെ നമ്മൾ സെറ്റ് ചെയ്യണത് ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ നിങ്ങൾക്കിത് ഫ്ലവർ വേഴ്സിൽ വെക്കണമെങ്കിലും വെക്കാം ഇപ്പം ഞാനിത് ഫ്ലവർ വേഴ്സിലല്ലാണ്ടാണ് ഷൂട്ട് ചെയ്ത് കാണിക്കണത് അതും അങ്ങനെ വെച്ചാലും നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് ഇല്ലാതെ തന്നെ നമുക്കിത് തന്നെ വെച്ചാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പം നിങ്ങൾ ഇലയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വീതിയുള്ള ഇല ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അത്ര ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ